വേസ്റ്റ് സ്വർണമായി വാങ്ങിയാൽ മതി. അത് സ്വർണ്ണ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവർ പൊടി മണൽ പോലും വാരി എടുത്തിട്ട് പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇപ്പൊ നമ്മളെ എൻ ആർ ജി എസിൽ പറയുന്ന 125 രൂപയെങ്കിലും കിട്ടും എന്ന തരത്തിൽ അവരിൽ നിന്ന് സ്വീകരിക്കും. ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ അത് ഉറപ്പിക്കും. അതെ, അത് ഉറപ്പിക്കാം. രണ്ടാമത്തെ 100 രൂപ കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഉറപ്പിക്കും. നിങ്ങളുടെ സേന എന്ന് പറയുന്ന 13 പേരാണല്ലോ, ഈ അംഗങ്ങളുടെ എണ്ണം 15 രണ്ട് പുരുഷന്മാരും, ഇതിലേക്ക് കൂടുതൽ അംഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? പല ആൾക്കാരും ഞങ്ങളെ ചേർക്കുമോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ചേർക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാരണം ഈ ശമ്പളം വർദ്ധിപ്പിക്കാതെ ഞങ്ങൾക്ക് ഇനി പുതിയൊരാളെ മാത്രം കേന്ദ്രീകരിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. അന്നേരം ബാക്കി പഞ്ചായത്തിന്റെ മൊത്തം ഈ ക്ലീൻ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മൊത്തമായിട്ട് ആവണമല്ലോ. അന്നേരം ആ ബാക്കിയുള്ള ഏരിയാസോട് കവർ ചെയ്യാൻ, വീടുകളിൽ നിന്നുള്ളത് അങ്ങനെ മറ്റു സ്ഥലങ്ങളിലുള്ളത് കവർ ചെയ്യാനായിട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ടിയാൽ സാധിക്കത്തില്ലേ എന്നുള്ളതാ. അവരുടെ വരുമാനം അങ്ങനെ വർദ്ധിക്കാമല്ലോ എന്നുള്ളത്. ഇവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടി എടുക്കുന്നതിന്റെ ഭാഗമായി ഒന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പെരിങ്ങോട് എന്ന് പറയുന്ന മറ്റൊരു ജംഗ്ഷൻ, അവിടെയും കുറേയേറെ കടകളുണ്ട്. അത് ഇതിലേക്ക് ഉൾപ്പെടുത്താനുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, പ്ലാസ്റ്റിക് ഇപ്പോൾ സംഭരിക്കാൻ തുടങ്ങുകയാണ്. കാരണം ഈ IRTC ഈ ഹൈഡ്രോളിക് പ്രസ് മെഷീൻ അത് കൊണ്ടുവന്നതോടുകൂടി ഞങ്ങൾക്ക് ഇനി കുടുംബശ്രീ മുഖാന്തരം എല്ലാ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് സംഭരിക്കാൻ സാധിക്കും. അപ്പോൾ അവർ വീട്ടുകാർ ഒരു നിശ്ചിത തുക, ഞങ്ങളിപ്പോൾ 2 രൂപ ആഴ്ചയിൽ നിന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്, തീരുമാനമാകുന്നേ ഉള്ളൂ. അപ്പോൾ അത് വീട്ടുകാരിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനമായി, അവരിവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വരുമാനമായി. അപ്പോൾ ഇവരുടെ വരുമാനം ആ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഞങ്ങൾക്കുണ്ട്. പാലക്കാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചൂട് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നിയ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം തന്നെ സാമൂഹ്യ വനവൽക്കരണം എന്ന രീതിയിൽ കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. മരങ്ങൾ മുഴുവൻ വെട്ടിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു വനവൽക്കരണം അതൊരു പ്രദേശത്ത് മാത്രമാക്കി മാറ്റാതെ മറ്റുള്ളങ്ങളിലേക്കുള്ള വ്യാപനത്തിന് വേണ്ടി എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം, 4 സ്ഥലങ്ങളിൽ അവിടെ ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിനേക്കാൾ ഏത് രീതിയിലും അഭിമാനിക്കത്തക്ക രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് മൈലമ്മ സ്മൃതി വനം എന്ന് പറഞ്ഞുകൊണ്ട് 1.5 ഏക്കർ സ്ഥലം ഞങ്ങൾ ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മറ്റേത് അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റിനേക്കാൾ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഫോറസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാം. ഇത് ആ പ്രദേശം മുഴുവനാക്കി മാറ്റാനുള്ള ശ്രമം ഉണ്ടാക്കട്ടെ എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പഞ്ചായത്തിന് ജൂറി മെമ്പേഴ്സ് നൽകുന്ന മാർക്സ് അറിയാം. 15-13, 15-12, 8.5, 10-7, 10-9. ഈ പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ മാർക്സ് 60-50. ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പഞ്ചായത്തിന് സപ്പോർട്ട് ചെയ്യണം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് GKE/KGD/10 നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 537-252. കാടുകൾ വെട്ടി വെളുത്തു, കരിമൺ മേടുകൾ പൊങ്ങി, കമ്പനി വക്കിൽ ആറുകളിൽ കൂടി വെള്ളം വിഷമായി മാറുകയായി കെടുരാസജലത്താൽ. 1975 ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കൊന്നപ്പൂക്കൾ എന്ന കവിതയിലേതാണ് ഈ വരികൾ. ആഗോളതാപനത്തിന്റെ ഫലമായി കൊന്നകൾ കാലമാറിപ്പോക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളുടെ നല്ല കവിതകൾക്കായി നമുക്ക് കാതോർക്കാം. ഗ്രീൻ കേരള എക്സ്പ്രസ്. തൃശൂർ ജില്ലയിലെ മാള പഞ്ചായത്ത്. ശരിയായി, മാളയുടെ പേര് മാൾഹ എന്നാണ്. ഇവിടെ ഇനി ഒരു വികസനത്തിന് ഇനി വേറൊരു പൈസ വെക്കേണ്ട കാര്യമില്ല. അത്ര പോലും വികസനത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇത്രയധികം തണ്ണീർത്തടം നഷ്ടപ്പെട്ടത് പ്രത്യേകിച്ച് എന്തെങ്കിലും അർബനൈസേഷൻ കൊണ്ടാണ്? കുടിവെള്ള പദ്ധതിയാണ് ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ കോട്ടായി ഗ്രാമപഞ്ചായത്ത്. അരിയാലി പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 19 കുളങ്ങൾ ഞങ്ങൾക്ക് മണ്ണ് ജല സംരക്ഷണത്തിന്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് പാലക്കാട് ജില്ലയിലെ കോട്ടായിക്കുള്ളത്. എന്ത് നോക്കിയിട്ടാണ് അവരെ കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്ന ആ ഒരു മഹാമനുഷ്യന്റെ പേരിൽ അഭിമാനം കൊള്ളുകയും അതിനെ എടുത്തു പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ച ആവശ്യമാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. Thank you.
നിറഞ്ഞൊരു കാലം ജീവൻ പിറയോലും ഒരു കെടുകാലം കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.